ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട്. ഒരിക്കൽ വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ, ട്രെൻഡിനനുസരിച്ച് നീങ്ങുക. ഇനി വാരൻ ബഫറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ട്രെൻഡിന് എഗൈൻസ്റ്റ് ആയിട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ലോസ് സംഭവിക്കും അല്ലേ. അതായത് ഒരു സെക്ടർ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ആ സ്റ്റോക്ക്, ആ സെക്ടറിലെ സ്റ്റോക്ക് മേടിക്കുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ സെക്ടറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഫാർമ സെക്ടറുമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സോഫ്റ്റ്വെയർ സെക്ടറിലെ ചില സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ളത്, ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഞങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ചില പിക്കുകളും അതിൻ്റെ ഒരു സപ്പോർട്ട് സോണും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യും. നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ട് മാത്രമേ അത് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമുണ്ട്. ടെലിഗ്രാം ചാനൽ അറ്റ് സ്റ്റോക്ക് ഫ്രണ്ട് എന്ന് സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ചാനലിലെത്താൻ സാധിക്കും. അപ്പോൾ അതിലൊരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, എവിടെ നിന്നാണ് ഈ സ്റ്റോക്സൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് സോഴ്സ് എന്ന്. ഞാൻ പ്രധാനമായിട്ട് എനിക്ക് ഒന്ന് രണ്ട് സോഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡേറ്റ ഹണ്ടർ എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. നമ്മുടെ എൻ്റെ ഒരു ഗുരു തന്നെയാണ് അത് നടത്തുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഡേറ്റ ഹണ്ടർ എന്ന് സെർച്ച് ചെയ്താൽ ആ ചാനൽ കിട്ടും. അതിൽ അദ്ദേഹത്തിൻ്റെ ഡേറ്റയുടെ ലിങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടെലിഗ്രാം ചാനലിൽ അദ്ദേഹം ഡെയിലി ഡേറ്റ ചാർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേറ്റ എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവില്ല എന്താണ് ഡേറ്റ. അതായത് നമ്മൾ ഈ ചാർട്ട്, ഈ വെബ്സൈറ്റുകളിൽ പോയി നമ്മൾ ചാർട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കെൻഡിൽ ഒരു ഡേറ്റാ ബേസ് ഉണ്ട്. ഈ ഡേറ്റാ ബേസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ 20,000 അല്ലെങ്കിൽ 50,000 ആ റേഞ്ച് പോകും. പക്ഷേ ഇവിടെ ഈ ഡേറ്റ ഹണ്ടർ എന്ന് പറയുന്ന ചാനലിൽ 13 വർഷത്തെ ഡേറ്റ വരെ നമുക്ക് അവൈലബിളാണ്. ഈവൻ നമുക്കത് ക്രിയേറ്റ് ചെയ്യുകയും അദ്ദേഹം പറയുന്നുണ്ട് അതിലെങ്ങനെയാണ് ഡേറ്റ നമ്മൾ അതിലോട്ട് ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആക്സസ് എങ്ങനെ ഡേറ്റ ആക്സസ്സിലോട്ടും അല്ലെങ്കിൽ എക്സൽ ഷീറ്റിലുമൊക്കെ പമ്പ് ചെയ്ത് നമുക്ക് എങ്ങനെ അത് ഗ്രാഫിക്കലായിട്ട് പുറത്തെടുക്കാമെന്നൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അതൊരു അസറ്റ് തന്നെയാണ്, ആ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ട്രേഡിങ്ങിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കുറച്ചു കാലം കൂടി ഇൻവെസ്റ്റ്മെൻറ്റും ഷോർട്ട് ടേമും ഒക്കെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റ അനാലിസിസ് കൂടെ പഠിച്ചിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കമൻ്റായിട്ട് ഇട്ടാൽ അദ്ദേഹം റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഡേറ്റ ഹണ്ടർ തന്നെയാണ് എൻ്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഈ സ്ക്രീനേഴ്സ്, വെബ്സൈറ്റുകളായിട്ടുള്ള നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഉണ്ട്, അല്ലെങ്കിൽ മോണജേസ് ഉണ്ട്, അല്ലെങ്കിൽ എക്കണോമിക് ടൈംസ് ഉണ്ട്, അതുപോലെ നമ്മുടെ സ്ക്രീനർ ഡോട്ട് ഇൻ ഉണ്ട്. ഈ വെബ്സൈറ്റുകളിൽ പോയിട്ട് അത്യാവശ്യം സ്ക്രീനേഴ്സ് ഉപയോഗിച്ചിട്ട് നല്ല നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ നേരത്തെ പറഞ്ഞ ഡേറ്റാ ബേസിൽ കൂടെ ഒന്ന് കൺഫേം ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് അത്യാവശ്യം സ്റ്റോക്ക് സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കുറേ പേര് ഇങ്ങനെ ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ സോഫ്റ്റ്വെയർ സെക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ബൂമിംഗ് ആയിട്ടുള്ള സെക്ടറാണ്. അതുപോലെ തന്നെ ഈ ഒരു ലോക്ക്ഡൗൺ, അല്ലെങ്കിൽ ഈ ഒരു കൊറോണ പാൻഡമിക് വന്നതോടെ ആ ഒരു സോഫ്റ്റ്വെയർ സെക്ടർ ഒന്ന് ബൂം ചെയ്തു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു സെക്ടർ ആയിട്ടും, ഇപ്പം ഫാർമ സെക്ടർ ആയാലും അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടർ ആയാലും അല്ലെങ്കിൽ ഓട്ടോ സെക്ടർ ആയാലും, ഇതിൻ്റെ ബാക്കെൻഡ് എന്ന് പറയുന്നത് ഐ ടി ആണ് അല്ലേ. ഐ ടി ഇതിൻ്റെ എല്ലായിടത്തും ഐ ടിയും ക്ലൗഡും ഒക്കെയുണ്ട്. അപ്പോൾ ഇനി അറ്റ്ലീസ്റ്റ് കുറച്ച് അടുത്ത 1-2 വർഷത്തേക്കെങ്കിലും ഐ ടി സെക്ടർ ഒരു ബൂം തുടരുക തന്നെ ചെയ്യും. കമ്പനീസ് എല്ലാം എംപ്ലോയീസിന് വർക്ക് ഫ്രം ഹോമുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അത് അവിടെ അവരുടെ കോസ്റ്റ് കട്ട് ചെയ്യാൻ സഹായിക്കും, അത് അവരുടെ പ്രോഫിറ്റിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ഒരു കൺസോൾട്ടേഷൻ വരുമ്പോൾ, നമ്മൾ പറയുന്ന ചില സ്റ്റോക്കുകളുണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രൈറ്റീരിയയിൽ വരികയാണെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതായിരിക്കും. അങ്ങനെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പാൻഡമിക് വന്നിട്ടും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സെക്ടർ സോഫ്റ്റ്വെയർ സെക്ടർ മാത്രമായിട്ടുള്ളൂ. ഫാർമ സെക്ടറിനോടൊപ്പം മുന്നോട്ട് പോകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സെക്ടർ കൂടെയാണ്. കാരണം അതിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. എംപ്ലോയീസിന് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഓഫീസിലിരുന്നോ റിമോട്ടായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അത് കമ്പനീസിൻ്റെ പ്രവർത്തനമൊന്നും ബാധിച്ചിട്ടില്ല. അതുപോലെ അവരുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ മറ്റ് സെക്ടേഴ്സ് എല്ലാം ഐ ടി സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. എല്ലാവർക്കും അവരുടെ ഡേറ്റ ഫീഡ് ചെയ്യണം, എല്ലാവർക്കും സോഫ്റ്റ്വെയർസ് വേണം, എല്ലാവർക്കും ആ ഇൻഫ്ര സപ്പോർട്ട് വേണം, അങ്ങനെ എല്ലാ കാര്യവും വേണം. അതുപോലെ തന്നെ ഈ ഫാർമയും ഐ ടി ഫാർമയുടെ ബാക്കെൻഡിലും ഐ ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ സെർവേഴ്സ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളുണ്ട്, അല്ലെങ്കിൽ അനലിറ്റിക്സ്
അൽഗോരിതംസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഐ ടി സെക്ടർ ബൂം ചെയ്യുന്നതിനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുന്നതിനുള്ള ഒരു കാര്യം. സോഫ്റ്റ്വെയർ സെക്ടറിലുള്ള ചില സ്റ്റോക്കുകൾ നമുക്ക് അനലൈസ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിമാൻഡ് സോണ് ഞാൻ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഒത്തിരി പീക്കിലാണ്, ഒരുപക്ഷെ നമ്മളത് നമ്മുടേതായ ലെവലിൽ വരികയാണെങ്കിൽ, ആ ഒരു സപ്പോർട്ട് സോണിനടുത്ത ലെവലിലെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് അത് വാങ്ങാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ക്വിക്ക് ഹീൽ ടെക്നോളജീസ് തന്നെയാണ്. ഇപ്പോൾ ഒരു 166 അല്ലെങ്കിൽ 165 റേഞ്ചിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു കമ്പനിയാണ് ക്വിക്ക് ഹീൽ. അതിൻ്റെ ഒരു പി ഇ റേഷ്യോ എന്ന് പറയുന്നത് 14.42, അതുപോലെ തന്നെ ഇ പി എസ് 11.51. വളരെ നല്ലൊരു ഇ പി എസ് ഉള്ള കമ്പനിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനി തന്നെയാണ് ക്വിക്ക് ഹീൽ. അതുപോലെ അതിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 72.4, ജനറൽ പബ്ലിക് 17.55, അത് ഇൻവെസ്റ്റേഴ്സ് 9.47. ഇതിൽ ക്വാർട്ടേർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓൾ ആൻ ആവറേജ് ഒരു 40 റേഞ്ചിൽ ഗ്രോസ് പ്രോഫിറ്റും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെപ്റ്റൊക്കെ വളരെ കുറവാണ്. നമുക്കത് സ്ക്രീനേഴ്സിൽ നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു 52-week ഹിസ്റ്റോറിക്കൽ 52-week ഹൈ ആൻഡ് ലോയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ റേഷ്യോ അനാലിസിസ് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടഡ് ഇ പി എസ് ക്രമേണ ഗ്രോ ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്തിലും നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പോയാൽ way2wealth.com പോയാൽ നിങ്ങൾക്ക് ഓരോന്നും അനലൈസ് ചെയ്യാം. ഞാൻ ഒരു സമയം കളയുന്നില്ല കൂടുതൽ. നിങ്ങൾക്ക് ഓരോന്നും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം ഈ വെബ്സൈറ്റിൽ പോയിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷെയർസിനെ കുറിച്ച് അവിടെ ഫ്രീ ആയിട്ട് തന്നെ നമുക്കൊരു അനാലിസിസ് ചെയ്യാൻ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ നോക്കുവാണെങ്കിൽ ഇതിൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1074, അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ ക്യാപ്പിൽ പെടുന്ന ഒരു സ്റ്റോക്കാണ്. ROCE 13.8, ബാക്കിയെല്ലാം ഡെപ്റ്റ് സീറോയാണ്, ഡെപ്റ്റ് ഇക്വിറ്റി സീറോയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ വർഷം കുറവായിരുന്നു. ഫ്രീ ക്യാഷ് ഫ്ലോ 3 years 197, അതൊരു നല്ലൊരു സുസൂചനയാണ്. അതുപോലെ തന്നെ ഇ പി എസ് പ്രീവിയസ് ക്വാർട്ടറിൽ 0.94. പ്രൊമോട്ടർ ഹോൾഡിംഗ് 72.8 ഉണ്ട്. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ അതിൽ പ്രോസ് എന്ന് പറയുന്നത് വിർച്വലി ഡെപ്റ്റ് ഫ്രീ, അതുപോലെ തന്നെ ഡിവിഡൻഡ് 26.15% ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ട്. കോൺസ് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കോൺസ് ഒന്നും തന്നെ ഇല്ല. കമ്പനി ഹാസ് എ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഓഫ് 11.174 ലാസ്റ്റ് 3 years. അതൊരു വലിയൊരു കൺസേൺ അല്ല. അത് നോക്കുകയാണെങ്കിൽ അടുത്ത് നമ്മൾ ഇ പി എസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു September 2017 5 വന്നിട്ടുണ്ട്. ഓൾ ആൻ ആവറേജ് ഒരു 4-5 അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 4-5 ഇ പി എസ് ഓരോ ക്വാർട്ടറിലും അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എല്ലാം നല്ലൊരു ഫിഗറാണ്. നിങ്ങൾക്കിത് ഓരോന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് അതിനുള്ളത്. ക്വിക്ക് ഹീലിൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ടും സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ആണ് അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 140 അല്ലെങ്കിൽ 145 റേഞ്ച് കിട്ടിയാൽ തീർച്ചയായിട്ടും നല്ലൊരു എൻട്രി ആയിരിക്കും. ഇപ്പോൾ ഒരു 165 ആണ്. തീർച്ചയായിട്ടും അടുത്തൊരു കറക്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യാം. അടുത്ത സ്റ്റോക്ക് ടാറ്റ ഇലക്സി ആണ്. സോഫ്റ്റ്വെയർ സെക്ടറിലുള്ള കമ്പനിയാണ്. അത് കൂടുതലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസൈൻ ആൻഡ് എൻജിനീയറിംഗ് സർവീസ് ടു ദി കൺസ്യൂമർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രീസ് ആൻഡ് സിസ്റ്റംസ് ഇൻറ്റഗ്രേഷൻ ആൻഡ് സപ്പോർട്ട് സർവീസസ് ഫോർ എൻ്റർപ്രൈസ് കസ്റ്റമേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സോണെന്ന് പറയുന്നത് 950,000 റേഞ്ചിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും വാങ്ങാം. അപ്പോൾ ഇതൊരു ഒരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കാണ്, സ്മോൾ ക്യാപ്പ് ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്കാണ്. അതിൻ്റെ സ്റ്റോക്ക് പി അല്പം കൂടുതലാണ്.
തീർച്ചയായിട്ടും നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 900 950 ഒരു 1000 റേഞ്ചിൽ വരികയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിന് വേണ്ടി പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ആർ ഒ സി 35% ഉണ്ട്, അത് അതുപോലെ തന്നെ ആർ ഒ ഇ 25.6 ഉണ്ട്. ലാസ്റ്റ് 3 ഇയേഴ്സിലെ ക്യാഷ് ഫ്ലോ 602 ഉണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.05 ആണ്. ഇ പി എസ് വളരെ നല്ലതാണ്, 44.4 ഉണ്ട്. പ്രീവിയസ് ക്വാർട്ടറിലെ ഇ പി എസ് എന്ന് പറയുന്നത് 13.2 ആണ്. ഇൻടെൻസിവ് വാല്യൂ 1092. തീർച്ചയായിട്ടും ഇൻടെൻസിവ് വാല്യൂവിന് അടുത്ത് നിൽക്കുന്ന സ്റ്റോക്ക് കൂടെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 940 ഈ ഒരു ടാറ്റ ഇലക്സിയുടെ പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിപ്പ് മോഡലിൽ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും കമ്പനിക്ക് ഇല്ല. വിർച്വലി ഡെപ്റ്റ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നടത്തുന്നുണ്ട്. നമുക്കതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 90-100 ആ റേഞ്ചിൽ നിൽക്കുകയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇ പി എസ് നോക്കുകയാണെങ്കിൽ ഓരോ ക്വാർട്ടറിലും ഓൾമോസ്റ്റ് 9-10 അത് ക്രമേണ കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9-10-11 ഓൾമോസ്റ്റ് 11.6 ഓക്കെ. അതുപോലെ തന്നെ ഓരോ വർഷത്തെ ഇ പി എസ് നോക്കുകയാണെങ്കിൽ അത് ക്രമേണ കൂടിക്കൂടി വരുന്നുണ്ട്. 8-7 ലാസ്റ്റ് 3 ഇയേഴ്സ് ആണ്, 38-46-41-44. തീർച്ചയായിട്ടും നല്ല ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കമ്പനി തന്നെയാണ്. ഇനി നമുക്കതിൻ്റെ ഗ്രാഫിക്കൽ പാറ്റേണായിട്ട് നോക്കാം. 44.53% പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ആണ്. ജനറൽ പബ്ലിക് 34% ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 14.59%. അതർ ഇൻവെസ്റ്റേഴ്സ് 6.88%. അത് നേരത്തെ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 175, ഇ പി എസ് 41.12. ഇനി അതിൻ്റെ ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യുന്ന ഇ പി എസും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിനും ബുക്ക് വാല്യൂവും റിട്ടേൺ ഓൺ നെറ്റ്വർത്തും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. ക്വാർട്ടേർലി റിസൾട്ട് നോക്കാം. ആൾമോസ്റ്റ് തീർച്ചയായിട്ടും നന്നായിട്ടൊരു മീൻ സെയിൽസും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റഡി ഗ്രോത്ത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. ടെക്നിക്കലി കുറച്ച് പീക്കിലാണിപ്പോൾ, ഒരു നെക്സ്റ്റ് ഒരു ഡിപ്പിൽ നമുക്ക് എൻട്രി എടുക്കാം, അഥവാ അല്ലെങ്കിൽ നമുക്ക് സിപ്പ് മോഡൽ തീർച്ചയായിട്ടും ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് സോൾ സൊല്യൂഷൻസ് ആണ്. ഇത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കസ്റ്റമർ മാനേജ്മെൻറ്റ് സർവീസസ് ലൈക്ക് കോൺടാക്ട് സെൻറ്റർ, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്, ഡെപ്റ്റ് കളക്ഷൻ സർവീസസ് ഇൻക്ലൂഡിംഗ് റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ്, ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. അപ്പോൾ അതൊരു എഗെയിൻ ഇതൊരു സ്മോൾ ക്യാപ്പാണ്. 4885 crores ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇ പി എസ് നല്ലൊരു ഇ പി എസ് ആണ്, 4.87. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇ പി എസ് ആണ്. അതുപോലെ തന്നെ ഫ്രീ ക്യാഷ് ഫ്ലോ, അതാണ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. 866 crores ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി 0.30 ആണ്. അതുപോലെ ഇൻഡസ്ട്രി പി 20.3. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്കറിയാം സ്റ്റഡി ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇതിൽ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഇ പി എസ് കൂടെ നോക്കാം. ഇ പി എസ് ആൾമോസ്റ്റ് 1.5 ആവറേജിൽ നിൽക്കുകയാണ്. ഈ ഒരു വാല്യുവേഷനിൽ ഇതൊരു നല്ലൊരു ഇ പി എസ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു ഡിമാൻഡ് സോൺ എന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 50 റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 50-55 റേഞ്ചിലൊക്കെ എത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യാൻ കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ക്വാർട്ടേർലി റിസൾട്ട് നോക്കാം. നമ്മളിപ്പോൾ എല്ലാ ഇതിൽ സെക്ഷനിലൂടെയും പോകുന്നില്ല, അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേ ടു വെൽത്ത്
way2wealth.com ൽ പോയിട്ട് ആ കമ്പനി കൊടുക്കുമ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഇത് നല്ല ഏത് കമ്പനി വേണ്ട കൊടുത്താലും നമുക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽസ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. നിങ്ങൾ നോക്കിയാൽ മതി, വളരെ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഓരോ ക്വാർട്ടറിലും. ഗ്രോസ് പ്രോഫിറ്റ് ആയാലും നെറ്റ് പ്രോഫിറ്റ് ആയാലും സെയിൽസ് ആയാലും. അപ്പോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ EPS ഒരു സ്റ്റഡി ഒരു 4.5 അല്ലെങ്കിൽ 5 ആ രീതിയിൽ പോകുന്നുണ്ട് ഓരോ ഇയറിലും. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആയാലും അത് നല്ലൊരു സ്റ്റഡി ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ബുക്ക് വാല്യൂവിൽ ക്രമേണ ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുവാണ്. സ്റ്റിൽ അതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആണ് കാഴ്ചവെക്കുന്നത്. കമ്പനിയുടെ ഇപ്പോഴത്തെ സെയിൽസും ആ ബിസിനസ് മോഡലും വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഉയരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ്. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് 45 to 50 അല്ലെങ്കിൽ ആ ഒരു സോണാണ്. ആ ഒരു അടുത്തൊരു കറക്ഷൻ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിരിക്കേണ്ട ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഇപ്പോഴും ഒരു SIP മോഡല് നമുക്ക് ഇത്തരം സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് ട്രൈജിൻ ടെക്നോളജീസ് ആണ്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി സർവീസിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കൺസൾട്ടൻസി ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലാണ് അവരുടെ മെയിൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് വളരെ ചെറുതാണ്, ഇതൊരു മൈക്രോ ക്യാപ്പായിട്ട് കൺസിഡർ ചെയ്യാം. 166 crores ആണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 53.8 ആണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു കറക്ഷൻ വരുമ്പോൾ ഇത് ഭയങ്കര ഡീപ്പായിട്ട് ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ കറക്ഷനിലും ഇത് ആഡ് ചെയ്താൽ നമുക്ക് ഒരു 100% റിട്ടേൺ തന്നെ ഗ്രാജുവലി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും, ഇതിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ് മോഡൽ വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഇത്തിരി ഓവർ വാല്യൂഡ് ആണ്. അപ്പോൾ ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരു 30-35 റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 29-30 ആ റേഞ്ചിൽ നമുക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു അസറ്റ് ആയിരിക്കും. അപ്പോൾ കമ്പനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു കോൺസേൺ എന്ന് പറയുന്നത് ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി, ദാറ്റ്സ് ഫൈൻ ആണ്. ഡിവിഡൻഡ് പേയ്ഡ് ഹാസ് ബീൻ ലോ. ഡെബ്റ്റ് റേസ് ഹാവ് ഇൻക്രീസ് ഫ്രം 85.55 to 103, ദാറ്റ്സ് ഫൈൻ. ഡെബ്റ്റ് റെഡ്യൂസ് ചെയ്തു, വിർച്വലി ഡെബ്റ്റ് ഫ്രീ ആണ്. എൻ്റെ ട്രേഡിംഗ് അറ്റ് 0.33 times ഓഫ് ഇറ്റ്സ് ബുക്ക് വാല്യൂ, സ്റ്റിൽ ഗുഡ്. അതിലൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിയാൽ 16 almost ഒരു ലാസ്റ്റ് 1, 2, 3, 4 ക്വാർട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ 21, 22, 23 ആവറേജിൽ നിൽക്കുവാണ്. അതുപോലെ EPS നോക്കുവാണെങ്കിൽ ഒരു ക്വാർട്ടറിലും അത് സ്റ്റേബിളായി നിൽക്കുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പോസിറ്റീവ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് EPSൽ. എന്തായാലും ഒരു മികച്ച ഒരു കമ്പനി തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. അത്യാവശ്യം മികച്ച റിസൾട്ടാണ്. സെയിൽസിലായാലും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിലായാലും ഗ്രോസ് പ്രോഫിറ്റിലായാലും ഒരു മികച്ച ഒരു മൂവ്മെൻ്റ് ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റേഷ്യോ അനലൈസ് ചെയ്യുകയാണെങ്കിൽ EPSൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2016 to 2020 ഒരു നല്ലൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിലായാലും മികച്ച ഒരു സസ്റ്റൈനബിലിറ്റി കാണിക്കുന്നുണ്ട്. അവിടെ ബുക്ക് വാല്യൂ ക്രമേണ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റിട്ടേൺ ഓൺ നെറ്റ് വർത്തിൽ ചെറിയൊരു ഡിപ്പ് ഉണ്ടെങ്കിലും കറണ്ട് മോഡൽ വെച്ച് ഇത് പിക്കപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് 1 weekൽ -4.78 റിട്ടേൺ കൊടുത്തു. അതുപോലെ 1 monthൽ 7.82, 6 monthsൽ 1 almost ഡബിൾ ആയിട്ടുണ്ട്. 2 yearsൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ -30.22 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ഡിപ്പ് വരുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ ഗുഡ് ബൈ.